നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങളിൽ ചിലരിപ്പോൾ ചില തെറ്റായ വാർത്തകൾ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സംസ്ഥാനത്ത് സമാധാനവും ശാന്തിയും നിലനിൽക്കുന്നതിന് സ്വാഭാവികമായി സ്വീകരിക്കേണ്ട നടപടികൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്നുള്ളതാണ് ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് ഫലപ്രദമായി നമ്മുടെ കേരളത്തിലെ പോലീസ് ഇടപെടുന്നുണ്ട് പല വിധത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് ഇതിലൊരു കാര്യത്തിലാണ് ഇപ്പോൾ വലിയ വിവാദം വന്നത് അത് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ പിടിച്ച കള്ളക്കടത്ത് സ്വർണം ഹവാലാപ്പടം ഇതെന്തോ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു എന്നുള്ള മട്ടിലാണ് ചിലരുടെ പ്രചരണം അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്താണ് നമ്മുടെ നാട്ടിലെ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വര്യമായി നടന്നോട്ടെ എന്ന് ഏജൻസികൾ വെക്കണമെന്നാണോ അതുമായി ബന്ധപ്പെട്ട് പ്രചരണങ്ങൾ നടത്തുന്നു ആ പ്രചരണത്തിൻ്റെ കൂടെ തന്നെ ചിലരെ ചിലയിടത്ത് ജാഥ നടത്താൻ തയ്യാറായിരിക്കുന്നു എന്താണിത് ഇവിടെ ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള പക്ഷപാധിത്ത നിലപാടുമില്ല നാം കാണേണ്ടത് ഒരു കണക്ക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തൊണ്ണൂറ്റെട്ട് കേസുകളിൽ എഴുപത്തി ദശാംശം ഒൻപത് കിലോഗ്രാം സ്വർണം ഇരുപത്തി മൂന്നില് അറുപത്തൊന്ന് കേസുകളിൽ നാൽപ്പത്തെട്ട് ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണം ഈ വർഷം ഇരുപത്താറ് കേസുകൾ ഇതേ വരെ പതിനെട്ട് ദശാംശം ഒന്ന് കിലോ സ്വർണം ഇതാണ് പിടികൂടിയത് മൂന്ന് വർഷം എടുത്താൽ നൂറ്റിനാൽപ്പത്തേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോ സ്വർണം പിടികൂടി ഇവിടെ കാണേണ്ട ഒരു കാര്യം ആ പിടികൂടിയ നൂറ്റിനാൽപ്പത്തേഴ് കിലോയിൽ നൂറ്റി ഇരുപത്തിനാല് കിലോ സ്വർണം മലപ്പുറം ജില്ലയിലാണ് പിടികൂടിയത് ഇതെന്തോ മലപ്പുറം ജില്ലക്കെതിരായ ഒരു നീക്കാണോ മലപ്പുറം ജില്ലയിൽ വെച്ച് ഇത്രയും സ്വർണം പിടികൂടിയെന്ന് പറയുമ്പോൾ അവിടെ കാണേണ്ട വസ്തുത മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് എയർപോർട്ട് ഉള്ളത് ആ എയർപോർട്ട് കുറേ ജില്ലകളിലെ ആളുകൾ ആശ്രയിക്കുന്നൊരു എയർപോർട്ടാണ് ആ കണക്ക് സ്വാഭാവികമായിട്ട് ആ ജില്ലയിൽ നിന്ന് പിടികൂടിയാൽ ആ ജില്ലയിൽ നിന്ന് പിടികൂടിയെന്നാണ് വരിക അതിനെന്തിനാണ് വല്ലാതെ പൊള്ളുന്നത് ഇപ്പോൾ ഹവാല പണം രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്താകെ നൂറ്റി ഇരുപത്തിരണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ ഹവാല പണമാണ് പിടികൂടിയത് അതിൽ എൺപത്തി കോടി ഇരുപത്തിരണ്ട് ലക്ഷം മലപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണം ഇതുപോലെ ഹവാലപ്പണം ഒക്കെ വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് തടയാൻ സാധാരണഗതിയിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ ആ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ എന്തിനാണ് അതിനകത്ത് വല്ലാതെ വേവരാതിപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ തെറ്റായൊരു പ്രചരണം ഇത് മലപ്പുറത്തിനെതിരെയുള്ളതാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രചരണം വരുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം മലപ്പുറത്തെ തെറ്റായി ചിത്രീകരിക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് സംഘപരിവാറായിരുന്നു അന്ന് ആ പ്രചരണത്തോടൊപ്പം കോൺഗ്രസ് നിന്നിരുന്നു ഓർമ്മയില്ലേ അന്നത്തെ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇ എം എസ് നേതൃത്വം കൊടുത്ത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ മലപ്പുറം ജില്ല രൂപീകരിക്കാൻ നടപടിയെടുക്കുന്നത് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ സംഘപരിവാർ പൂർണ്ണമായി അതിനെ അതിനെതിർത്തു കോൺഗ്രസും ഒരു നിർത്തു കോൺഗ്രസും അതിനെതിർത്തയല്ലേ ഇവിടെ കൊച്ചു പാക്കിസ്ഥാൻ എന്ന് വിളിച്ചതാരായിരുന്നു ഓർമ്മയില്ലേ അത്തരം കാര്യങ്ങൾ ഇവിടെ നാം ഓർക്കേണ്ടത് ആ മലപ്പുറത്തെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന പ്രചരണങ്ങൾ ഈ വാദഗതിക്കാർക്ക് കരുത്തു വരുകയാണ് ചെയ്യുക മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ മറ്റേതൊരു ജില്ലയിലും ഉണ്ടാകുന്ന കുറ്റകൃത്യം പോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ മാത്രം കുറ്റകൃത്യമല്ലത് കുറ്റകൃത്യത്തെ കുറ്റകൃത്യമായിട്ടാണ് കാണേണ്ടത് അത് സമുദായത്തിൻ്റെ പെടലിക്ക് വയ്ക്കേണ്ടതായിട്ടില്ല അങ്ങനെ സമുദായത്തിൻ്റെ പെടലിക്ക് വെക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഇവിടെ ആർ എസ് എസും സംഘപരിവാരും ആഗ്രഹിക്കുന്നത് വർഗീയ ചരിതിരി ഉണ്ടാക്കലാണ് നിങ്ങളുടെ ഈ പ്രചരണം എന്തിനാണ് ഉപകരിക്കുക ഈ പ്രചരണവും വർഗീയ ചരിതിരി ഉണ്ടാക്കുന്നതിന് സഹായകരമല്ലേ അത്തരത്തിലുള്ള പ്രചരണമാണോ ഇത്തരം കാര്യങ്ങളിൽ നടത്തേണ്ടത്